मोनोमियल बाइनोमियल ट्राइनोमियल एंड पॉलीनोमियल अदायद ഈ ആൾജിബ്രായിക് എക്സ്പ്രഷനെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നു. ഫസ്റ്റ് വൺ ഈസ് മോണോമിയൽ. മോണോമിയൽ മോണോമിയൽ മീൻസ് ആൻ ആൾജിബ്രായിക് എക്സ്പ്രഷൻ ഹാവിംഗ് ഓൺലി വൺ ടേം. ഒറ്റ ഒരു ടേം മാത്രം വരികയാണെങ്കിൽ അത്തരം ആൾജിബ്രായിക് എക്സ്പ്രഷനെ വിളിക്കുന്ന പേരാണ് മോണോമിയൽ. ഫോർ എക്സാമ്പിൾ 2xy, അനദർ എക്സാമ്പിൾ 10x²y, then 5x 7z. so idellam endu thaniyane monomial example. only one term idil plus o minus o ennu parayna oru operation vannittilla, adukonde ivide otte oru term mathramana vannirikkunnathu. idine ellam nammal endannaanu vilikkunnathu monomial ennaanu vilikkunnathu. then second one binomial. bi means two. there are two terms, രണ്ട് ടേം ഉണ്ടാവുകയാണെങ്കിൽ അത്തരം എക്സ്പ്രഷനെ വിളിക്കുന്ന പേരാണ് ബൈനോമിയൽ. ഫോർ എക്സാമ്പിൾ 2xy plus x, x is z. then another example 10x² plus 5, then 5xy z plus 8. ഇതെല്ലാം എന്താണ്, ഇവിടെ ഒരു പ്ലസ് എന്ന് പറയുന്ന ഒരു ഓപ്പറേഷനും മൈനസ് എന്ന് പറയുന്ന ഓപ്പറേഷനും ഉപയോഗിച്ച് ഈ എക്സ്പ്രഷനെ രണ്ട് ടേം ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ടേം ഈസ് 2xy ആൻഡ് സെക്കൻഡ് ടേം ഈസ് x is z. അതുകൊണ്ട് ടു ടേംസ് ഉള്ളതുകൊണ്ട് ഈ എക്സ്പ്രഷൻസിനെ വിളിക്കുന്ന പേരാണ് ബൈനോമിയൽ. ദെൻ ട്രൈനോമിയൽ. ട്രൈനോമിയൽ ട്രൈ മീൻസ് 3. 2x² plus 5xy plus 8. 2x is z minus 8xy plus 7. so ഇവിടെ പ്ലസും മൈനസും എന്ന ഓപ്പറേഷൻ ഉപയോഗിച്ച് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്ത് മൂന്ന് ടേം ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് മൂന്ന് ടേംസ് ഉള്ളതുകൊണ്ട് ഇതിനെ നമ്മൾ വിളിക്കുന്നത് ട്രൈനോമിയൽ എന്നാണ്. ജനറൽ ആയിട്ട് നമ്മൾ വിളിക്കുന്ന പേരാണ് പോളിനോമിയൽ. അതായത് ഒരു ടേം ഉള്ളതിനെയും രണ്ട് ടേം ഉള്ളതിനെയും മൂന്ന് ടേം ഉള്ളതിനെയും ഒക്കെ ചേർന്ന് കോമൺ ആയിട്ട് വിളിക്കുന്ന പേരാണ് പോളിനോമിയൽ. മനസ്സിലായല്ലോ. എക്സസൈസ് 12.1 ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഗെറ്റ് ദ ആൾജിബ്രായിക് എക്സ്പ്രഷൻ ഇൻ ഫോളോയിങ് കേസസ്. ഇവിടെ നമുക്ക് സിറ്റുവേഷൻ തന്നിട്ടുണ്ട്, അതനുസരിച്ച് ആൾജിബ്രായിക് ഇക്വേഷനെ ഫോം ചെയ്യുക, ആൾജിബ്രായിക് എക്സ്പ്രഷൻ ഫോം ചെയ്യുക. സബ്ട്രാക്ഷൻ ഓഫ് ഇസഡ് ഫ്രം വൈ, അതായത് സബ്ട്രാക്ഷൻ ഓഫ് ഇസഡ് ഫ്രം വൈ, വൈയിൽ നിന്നും ഇസഡിനെ സബ്ട്രാക്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം വൈയിൽ നിന്നും ഇസഡിനെ സബ്ട്രാക്ട് ചെയ്യുക. സോ വൈ മൈനസ് ഇസഡ്. ദെൻ സെക്കൻഡ് വൺ, വൺ ഹാഫ് ഓഫ് ദി സം ഓഫ് നമ്പേഴ്സ് എക്സ് ആൻഡ് വൈ. എക്സിന്റെയും വൈയുടെയും സം ആണ് പറഞ്ഞേക്കുന്നത്. അതിൽ നിന്നും അതിന്റെ ഹാഫ് എടുക്കുക എന്നാണ് പറഞ്ഞത്. വൺ ഹാഫ് ഓഫ് ദി എക്സിന്റെയും വൈയുടെയും സമ്മിന്റെ വൺ ഹാഫ് എന്നാണ് പറഞ്ഞേക്കുന്നത്. എക്സിന്റെയും വൈയുടെയും സമ്മിനെ നമുക്ക് എക്സ് പ്ലസ് വൈ എന്ന് എഴുതാം. അതിന്റെ വൺ ഹാഫ് മീൻസ് 1/2. 1/2 ഇൻറ്റു എക്സ് പ്ലസ് വൈ. ദൻ തേർഡ് എക്സ്പ്രഷൻ, ദ നമ്പർ ഇസഡ് മൾട്ടിപ്ലൈഡ് ബൈ ഇറ്റ്സെൽഫ്. അതായത് ഇസഡ് എന്ന് പറയുന്ന നമ്പറിനെ ആ നമ്പർ കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുക. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇസഡ് ഇൻറ്റു ഇസഡ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇസഡ് സ്ക്വയർ എന്ന് എഴുതാം. Then fourth one, one fourth of the product of numbers p and q. p യുടെയും q വിന്റെയും പ്രോഡക്റ്റിന്റെ 1/4 means p യുടെയും q വിന്റെയും പ്രോഡക്റ്റ് means p into q. 1/4, 1/4 into pq എന്ന് എഴുതാം. Then next one, numbers x and y both squared and added. ഇവിടെ രണ്ട് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്, x ഉം y ഉം. അത് രണ്ടും സ്ക്വയർ ചെയ്യുക, ആഡ് ചെയ്യുക. എക്സിന്റെ സ്ക്വയർ എക്സ് സ്ക്വയർ, വൈയുടെ സ്ക്വയർ വൈ സ്ക്വയർ. സോ അവ തമ്മിൽ ആഡ് ചെയ്യുക, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. സിക്സ്ത് ക്വസ്റ്റ്യൻ, നമ്പർ 5 ആഡഡ് ടു 3 ടൈംസ് ദ പ്രോഡക്റ്റ് ഓഫ് നമ്പേഴ്സ് എം ആൻഡ് എൻ. 5 ആഡഡ് ടു 3 ടൈംസ് ദ പ്രോഡക്റ്റ് ഓഫ് നമ്പേഴ്സ് എം ആൻഡ് എൻ.
Identify the terms and factors in following expressions. Show the terms and factors by the diagram. Tree diagram. അതായത് ടേംസിനെയും ഫാക്ടേഴ്സിനെയും ഒരു എക്സ്പ്രഷൻ തന്നിരുന്നാൽ അതിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്യുക. അത് നമ്മൾ എങ്ങനെ ഷോ ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ട്രീ ഡയഗ്രത്തിലൂടെ ഷോ ചെയ്യുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഈസ് എക്സ് മൈനസ് ത്രീ. എക്സ് മൈനസ് ത്രീ, അതായത് എക്സ് മൈനസ് ത്രീ എന്ന് പറയുന്നതിനെ നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? ടേംസ് ആയിട്ട്, അതായത് ട്രീ വരച്ച് നമുക്കതിനെ സ്പ്ലിറ്റ് ചെയ്ത് കാണിക്കാം. അതായത് ഫസ്റ്റ് ടേം ഈസ് എക്സ് ആൻഡ് സെക്കൻഡ് ടേം ഈസ് മൈനസ് ത്രീ. സോ ടു ടേംസ് എക്സ് ആൻഡ് മൈനസ് ത്രീ. ഫാക്ടേഴ്സും എന്ത് തന്നെയാണ്? എക്സും മൈനസ് ത്രീയുമാണ് അതിന്റെ ഫാക്ടേഴ്സ്. എക്സിന്റെ ഫാക്ടർ എക്സ് തന്നെ, മൈനസ് ത്രീയുടെ ഫാക്ടർ മൈനസ് ത്രീ തന്നെ. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, വൺ പ്ലസ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ. വൺ പ്ലസ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ, ഇതിനെ നമുക്ക് മൂന്ന് ടേം ആയിട്ടാണ് ഇവിടെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. വൺ പ്ലസ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ നോക്കാം. വൺ പ്ലസ് ഫസ്റ്റ് ടേം ഈസ് വൺ, സെക്കൻഡ് ടേം ഈസ് എക്സ്, തേർഡ് ടേം ഈസ് എക്സ് സ്ക്വയർ. വണ്ണിന്റെ ഫാക്ടേഴ്സ് വണ് തന്നെയാണ്, എക്സിന്റെ ഫാക്ടറും എക്സ് തന്നെയാണ്. എന്നാൽ എക്സ് സ്ക്വയറിന്റെ ഫാക്ടറിനെ എക്സ് ഇൻറ്റു എക്സ് എന്ന് എഴുതാം. എക്സ് സ്ക്വയറിന്റെ ഫാക്ടേഴ്സ് എന്താണ്? എക്സ് ഇൻറ്റു എക്സ്. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ, വൈ മൈനസ് വൈ സ്ക്വയർ, വൈ ക്യൂബ്. സി ക്വസ്റ്റ്യൻ, വൈ മൈനസ് വൈ ക്യൂബ്. ഇതിനെ രണ്ട് ടേം ആയിട്ട് മൈനസ് ഉപയോഗിച്ച് സ്പ്ലിറ്റ് ചെയ്തു. ഫസ്റ്റ് ടേം ഈസ് വൈ ആൻഡ് സെക്കൻഡ് ടേം ഈസ് വൈ ക്യൂബ്, ഇല്ലേ? ഫസ്റ്റ് ടേം വൈ, സെക്കൻഡ് ടേം എന്ന് പറയുന്നത് വൈ ക്യൂബ്, സോറി മൈനസ് വൈ ക്യൂബ്. ദെൻ വൈയുടെ ഫാക്ടർ വണ് വൈ തന്നെയാണ്. എന്നാൽ വൈ ക്യൂബിന്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് വൈ വൈ വൈ, മൈനസ് വൈ ക്യൂബ് ആണ്. അപ്പൊ ഏതെങ്കിലും ഒരു വൈക്യൂബ് എന്ത് കൊടുക്കണം? മൈനസ് വൈ എന്ന് കൊടുക്കുക. സോ അല്ലെങ്കിൽ ഒരു ഫാക്ടർ നമുക്ക് ഒരു അഡീഷണൽ ആയിട്ട് എഴുതാം, മൈനസ് വൺ ഇൻറ്റു വൈ ഇൻറ്റു വൈ ഇൻറ്റു വൈ, മൈനസ് വൈ ക്യൂബ്. ദെൻ തേർഡ് സി എ ഡി ക്വസ്റ്റ്യൻ, ഡി ക്വസ്റ്റ്യൻ, ഫൈവ് എക്സ് സ്ക്വയർ, ഫൈവ് എക്സ് വൈ സ്ക്വയർ പ്ലസ് സെവൻ എക്സ് സ്ക്വയർ വൈ. ഇതിനെ നമുക്ക് രണ്ട് ടേം ആയിട്ടാണ് സ്പ്ലിറ്റ് ചെയ്തേക്കുന്നത്. ഫസ്റ്റ് ടേം ഈസ് ഫൈവ് എക്സ് വൈ സ്ക്വയർ, സെക്കൻഡ് ടേം ഈസ് സെവൻ എക്സ് സ്ക്വയർ വൈ. വീണ്ടും നമുക്കറിയാം ഫൈവ് എക്സ് വൈ സ്ക്വയറിനെ വീണ്ടും നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു ഫൈവ് ആയിട്ടും എക്സ് ആയിട്ടും വൈ ആയിട്ടും അനദർ വൈ ആയിട്ടും. സോ ഫൈവ് എക്സ് വൈ വൈ. സോ ഫാക്ടേഴ്സ് ഓഫ് ഫൈവ് എക്സ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഫൈവ് കോമ എക്സ് കോമ വൈ കോമ വൈ. ദെൻ അനദർ ടേം ആയ സെവൻ എക്സ് സ്ക്വയർ വൈ. ദെൻ ഫാക്ടേഴ്സ് ഈസ് സെവൻ എക്സ് അനദർ എക്സ് ആൻഡ് വൈ. ദെൻ ഫാക്ടേഴ്സ് ഓഫ് സെവൻ എക്സ് സ്ക്വയർ വൈ ഈസ് സെവൻ എക്സ് എക്സ് വൈ. ദെൻ നെക്സ്റ്റ് മൈനസ് എ ബി പ്ലസ് ടു ബി സ്ക്വയർ മൈനസ് ത്രീ എ സ്ക്വയർ. ദേർ ആർ ത്രീ ടേംസ്. സോ നമുക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് വൺ ഈസ് മൈനസ് എ ബി, സെക്കൻഡ് വൺ ഈസ് ടു ബി സ്ക്വയർ, തേർഡ് വൺ ഈസ് ത്രീ എ സ്ക്വയർ. ദെൻ മൂന്ന് ടേം ആയിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു. ഇനി ഇതിനെ എന്തായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം? ഫാക്ടേഴ്സ് ആയിട്ട്. മൈനസ് എ ബിയുടെ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ മൈനസ് വൺ ഇൻറ്റു എ ഇൻറ്റു ബി എന്നാണ്. മൈനസ് വൺ ഇൻറ്റു എ ഇൻറ്റു ബി ഈസ് മൈനസ് എ ബി.
then 2b square 2 into b into b, that is 2b square. Then another minus 3a square, minus 1 into, sorry, minus 3 into a, that is minus 3a square. Okay, അടുത്തത് നമ്മുടെ നെക്സ്റ്റ് പാർട്ടിനകത്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ.